വെൽക്കം ടു ബ്രില്ല്യൻസ് ടി വി. സർക്കാർ ഉദ്യോഗം എൽ ഡി ക്ലർക്കിലൂടെ. എന്തുകൊണ്ട് എൽ ഡി ക്ലർക്ക് ഉദ്യോഗം ലക്ഷ്യം കാണണം? നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ഉദ്യോഗം ഒരു അനിവാര്യതയാണ്. പക്ഷേ ഏത് ഉദ്യോഗം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. സിവിൽ സർവീസസ് മുതൽ ലാസ്റ്റ് ഗ്രേഡ് വരെയുള്ള സർക്കാർ ഉദ്യോഗങ്ങൾക്ക് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഉദ്യോഗങ്ങൾക്കും ശക്തമായിട്ടുള്ള മത്സരമുണ്ടെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, അഭിരുചി, അതുപോലെ തന്നെ ഈ ഉദ്യോഗം നേടാനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മത്സര പരീക്ഷയാണ് എൽ ഡി ക്ലർക്ക് എന്ന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ, കേരളത്തിൽ ലഭ്യമായിട്ടുള്ള സർക്കാർ ഉദ്യോഗങ്ങളിൽ എൽ ഡി ക്ലർക്കിനുള്ള ഒരു പ്രാധാന്യം, അതിനുള്ള ഒരു സ്ഥാനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് ഈ എൽ ഡി ക്ലർക്ക് ഉദ്യോഗം നിങ്ങൾ നേടേണ്ട ആവശ്യകത, എന്തുകൊണ്ട് നിങ്ങൾ എൽ ഡി ക്ലർക്ക് ഉദ്യോഗം ലക്ഷ്യം കാണണം, ആ ഒരു വസ്തുതയാണ് ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് എൽ ഡി ക്ലർക്കിനെ അല്പം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. കേരള സർക്കാർ സർവീസിൽ 20-ലേറെ വിവിധ വകുപ്പുകളിലേക്ക് നടത്തുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മത്സര പരീക്ഷയാണ് എൽ ഡി ക്ലർക്ക്. ഈ പി എസ് സി നടത്തുന്ന ഈ വിജ്ഞാപന പ്രകാരം നടത്തുന്ന മത്സര പരീക്ഷ വഴി 14 ജില്ലകളിലും വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വരും. ആ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നാണ് അതാത് ജില്ലയിലേക്കുള്ള എൽ ഡി ക്ലർക്കിന്റെ ഈ 30-ലേറെ വകുപ്പുകളിലേക്ക് നിയമനം നടക്കുക. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഏറ്റവും അവസാനമായിട്ട് എൽ ഡി ക്ലർക്കിന്റെ വിജ്ഞാപനം ഇറങ്ങിയത് 2017. ഇതേ തുടർന്ന് 2018 പരീക്ഷ നടക്കുകയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. 2018 ഏപ്രിലിൽ നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റ് ഇനി 2021 ഏപ്രിൽ വരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ 2021 മെയ് ആകുമ്പോൾ പുതിയ ലിസ്റ്റ് നിലവിൽ വരണം. ആ ലിസ്റ്റ് 2021 മെയ് മാസത്തിൽ നിലവിൽ വരണമെങ്കിൽ 2020 പി എസ് സി വിജ്ഞാപനം ഇറങ്ങുകയും 2020 അല്ലെങ്കിൽ 2021 ആരംഭത്തിൽ മത്സര പരീക്ഷ നടക്കുകയും ചെയ്യണം. സാധാരണ രീതിയിൽ മറ്റ് മത്സര പരീക്ഷകളിൽ നിന്ന് എൽ ഡി ക്ലർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പി എസ് സി നടത്തുന്ന ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷകളും എൽ ഡി ക്ലർക്കും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷയുടെ സിലബസ് റിലേറ്റീവ്ലി സിമ്പിളാണ്. എന്നാൽ എൽ ഡി ക്ലർക്കിൻ്റേത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു സിലബസാണ് എൽ ഡി ക്ലർക്കിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൽ ഡി ക്ലർക്കിനുള്ള തയ്യാറെടുപ്പ്, ഒരു വ്യക്തി പുതുതായിട്ട് എൽ ഡി ക്ലർക്കിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കന്നിക്കാരനെ സംബന്ധിച്ചിടത്തോളം മിനിമം 1 വർഷം വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് എൽ ഡി ക്ലർക്കിൽ ശക്തമായിട്ടുള്ള അടിത്തറ നേടി വിജയിക്കാൻ കഴിയുന്ന ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ അടുത്ത എൽ ഡി ക്ലർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കാനുള്ള സമയമായി. ഈ എൽ ഡി ക്ലർക്കിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഇനി ഞാൻ നമ്മളുടെ ഈ സെമിനാറിന്റെ പ്രധാനപ്പെട്ട ആ ഫോക്കസ് പോയിന്റിലേക്ക് പോകാം. എന്തുകൊണ്ട് നിങ്ങൾ എൽ ഡി ക്ലർക്ക് ഉദ്യോഗം ലക്ഷ്യം കാണണം? അതിന് ഒന്നിലേറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കേരളത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ജില്ലയിൽ നിങ്ങളുടെ വീടിന് സമീപം ഒരു സർക്കാർ ഉദ്യോഗം എന്ന ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ഉദ്യോഗം ആയിട്ടുള്ളത് എൽ ഡി ക്ലർക്ക് തന്നെയാണ്. എൽ ഡി ക്ലർക്ക് ആകുമ്പോൾ എല്ലാ ജില്ലയിലും ഒരുപാട് ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും ഉള്ളതിനാൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വീടിന് സമീപം ഒരു ഉദ്യോഗം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ നിങ്ങളെ സഹായിക്കുന്ന എൽ ഡി ക്ലർക്കാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ആകർഷണീയമായിട്ടുള്ള ശമ്പളവും മറ്റ് സേവന വേതന വ്യവസ്ഥകളും എൽ ഡി ക്ലർക്കിനെ മറ്റ് സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ആരംഭത്തിൽ തന്നെ ഏതാണ്ട് 25,000 രൂപയോളം ശമ്പളം നേടാനുള്ള സാഹചര്യം ഇന്ന് ഈ എൽ ഡി ക്ലർക്കിനുണ്ട്. അതേപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലുള്ള ഉദ്യോഗങ്ങളിലൊന്നാണ് എൽ ഡി ക്ലർക്ക്. ഇൻഫാക്ട് സാധാരണക്കാരൻ്റെ IAS എന്നറിയപ്പെടുന്ന ഉദ്യോഗമാണ് എൽ ഡി ക്ലർക്ക്. അതിന് കാരണം ഈ എൽ ഡി ക്ലർക്കായിട്ട് ഈ നേരത്തെ സൂചിപ്പിച്ച 30-ലേറെ വിവിധ വകുപ്പുകളിലേക്ക് പ്രവേശനം നേടുന്ന ആളുകളാണ് ആ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലേക്ക് സാവകാശം പ്രൊമോഷൻ നേടിയെത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലർക്കായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥിയാണ് പിന്നീട് UD ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, സൂപ്രണ്ട്, വില്ലേജ് ഓഫീസർ, ഡെപ്യൂട്ടി തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടർ. ഈ രീതിയിൽ ഉയർന്ന
പ്രൊമോഷൻ നേടി ശക്തമായിട്ടുള്ള അധികാരങ്ങളുള്ള പദവികളിലേക്ക് കടന്നു വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ സാധ്യതയോ വളർച്ചാ സാധ്യതയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അധികാരങ്ങളോ പ്രൈവറ്റ് മേഖലകളിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മേഖലകളിൽ പോലും കാണാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന തരത്തിലേക്ക് വളരാൻ, സ്വന്തം ജില്ലയിൽ സ്വന്തം സംസ്ഥാനത്ത് വളരാൻ അവസരമൊരുക്കുന്ന ഒരു ഉദ്യോഗമാണ് എൽ ഡി ക്ലർക്ക്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള അധികാരങ്ങളും ഉയർന്ന ഉത്തരവാദിത്തങ്ങളും ശക്തമായിട്ടുള്ള സ്വാധീനവും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സർക്കാരിലും നമ്മുടെ ചുറ്റുപാടുകളിലും സൃഷ്ടിക്കാൻ അവസരം നൽകുന്ന ഉദ്യോഗം കൂടിയാണ് എൽ ഡി ക്ലർക്ക്. ഇതിനെല്ലാം പുറമെ എൽ ഡി ക്ലർക്ക് നേടണം അല്ലെങ്കിൽ ലക്ഷ്യം കാണണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു സാധാരണ ഉദ്യോഗാർത്ഥി സ്വന്തം കഴിവ് പരിപൂർണമായിട്ട് ഉപയോഗിച്ച് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ബേസ് ഇതിനകത്ത് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരാൾ ശ്രമിച്ചാൽ നേടാവുന്ന, ഒരാൾ അധ്വാനിച്ചാൽ നേടാവുന്ന, ഒരാൾ ഇത് നേടണം, നേടിയേ തീരൂ എന്നുള്ള ആ ശക്തമായിട്ടുള്ള അഭിവാഞ്ചിയോടുകൂടി ഇതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഓരോ ജില്ലയിലും കുറഞ്ഞത് 500 ഒഴിവുകൾ മുതൽ 1000 ഒഴിവുകൾ വരെ എൽ ഡി ക്ലർക്കിന് നിലവിലുണ്ട്, വരാറുണ്ട്. ഓരോ ലിസ്റ്റിൽ നിന്നും ഇത്രയും അധികം ആളുകളെ എടുക്കാറുണ്ട്. നേരത്തെ ആയിരുന്നുവെങ്കിൽ എല്ലാ ജില്ലയിൽ നിന്നും 1000-1500 പേർക്കും നിയമനം ലഭിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ നിയമനങ്ങൾ കുറഞ്ഞതിനാലും ഒഴിവുകളുടെ എണ്ണം ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞതിനാലും പണ്ടത്തെ പോലെ ഒരു മാസീവായിട്ടുള്ള ഒഴിവുകൾ എല്ലാ ജില്ലകളിലും സൃഷ്ടിക്കപ്പെടാറില്ല. എന്നിരുന്നാലും ഒരു 400 മുതൽ 1000-1500 വരെയുള്ള ഒഴിവുകൾ പല ജില്ലകളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പോടുകൂടി, നേടാമെന്ന ശക്തമായിട്ടുള്ള താല്പര്യത്തോടുകൂടി, നേടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ച് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്ന, അതിനുള്ള അവസരം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മത്സര പരീക്ഷയാണ് എൽ ഡി ക്ലർക്ക് എന്നതിനാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടന്നു വരണം, നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യ പട്ടികയിൽ പ്രഥമ സ്ഥാനം നൽകേണ്ട മത്സര പരീക്ഷയാണ് എൽ ഡി ക്ലർക്ക്. ഇനി അവസാനമായിട്ട് എൽ ഡി ക്ലർക്കിൻ്റെ സിലബസ് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായിട്ടുള്ള സിലബസാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കുള്ളത്. 100 മാർക്കിന് 100 ചോദ്യങ്ങളുള്ള ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ, അതും മലയാള മാധ്യമത്തിൽ. പൊതുവിജ്ഞാനമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതേ തുടർന്ന് മാനസിക ശേഷി പരിശോധന, പിന്നെ ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ഇതാണ് വിഷയങ്ങൾ. ഇതിൽ മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പരീക്ഷയെക്കുറിച്ച് ഒരു ഓവറോൾ ആയിട്ടുള്ള അവയർനെസ് നിങ്ങൾക്ക് നേടാൻ കഴിയും. അതനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒരു തയ്യാറെടുപ്പ്, പിന്നെ ഇതിന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു ബേസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സൃഷ്ടിക്കാൻ സാധ്യമാണ്. ബ്രില്ലിയൻസ് കോളേജ് കേരളത്തിലെ 14 ജില്ലകളിലും എൽ ഡി ക്ലർക്കിന് വേണ്ടിയുള്ള കോച്ചിങ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് നേരിട്ട് പഠിക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 3 പ്രോഡക്റ്റുകൾ ബ്രില്ലിയൻസ് കോളേജ് തയ്യാറാക്കിയിട്ടുണ്ട്. 1st എൽ ഡി ക്ലർക്കിന് ഓൺലൈൻ കോച്ചിങ് ബ്രില്ലിയൻസ് കോളേജ് നൽകുന്നുണ്ട്. ഓൺലൈൻ കോച്ചിങ്ങിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവർക്ക് പോസ്റ്റലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയും വീട്ടിലിരുന്ന് ഇതിന് തയ്യാറെടുക്കാനായിട്ട് ഓൺലൈൻ ആയിട്ടുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ കിട്ടുകയും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് പഠിക്കാനും അവസരം നൽകുന്നതാണ് ബ്രില്ലിയൻസ് കോളേജ് ഓൺലൈൻ എൽ ഡി ക്ലർക്ക് കോച്ചിങ് പ്രോഗ്രാം. ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഇഫക്റ്റ് തന്നെ ഉണ്ടാകും. നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഇനി ഓൺലൈൻ സൗകര്യം ഇല്ലാത്തവർക്ക് എൽ ഡി ക്ലർക്ക് കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ബ്രില്ലിയൻസ് കോളേജ് തയ്യാറാക്കുന്നുണ്ട്. ആ കോഴ്സിന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിലേറെ ഘട്ടങ്ങളായിട്ട് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കൊറിയറായിട്ടും സ്പീഡ് പോസ്റ്റായിട്ടും നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വീട്ടിലിരുന്ന് തയ്യാറെടുക്കാം. ഇനി പ്രധാനപ്പെട്ട എല്ലാ പൊതുവായിട്ടുള്ള PSC മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതുന്നു, ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷ എഴുതുന്നു, +2 അടിസ്ഥാനപ്പെടുത്തിയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നു, PSCയുടെ പരീക്ഷകളാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ വൈവിധ്യമാർന്ന PSC പരീക്ഷകൾക്കൊക്കെ ഒരുമിച്ച് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഓൺലൈൻ പ്രോഗ്രാമായിട്ട് ബ്രില്ലിയൻസ് കോളേജ് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് PSC ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം.
പി എസ് സി ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പി എസ് സിയുടെ പൊതുവായിട്ടുള്ള മത്സര പരീക്ഷകൾക്കും ഓൺലൈനായിട്ട് തയ്യാറെടുക്കാം. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. അത് ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷയാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക. എൽ ഡി ക്ലർക്കിനാണെങ്കിൽ മലയാള മാധ്യമത്തിലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൽ ഡി ക്ലർക്ക് നേടിയാലും അതിനെ തുടർന്ന് ഉയർന്ന ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്യോഗത്തിലിരുന്ന് തന്നെ അതിന് ഒരു സംവിധാനം ഇതുവഴി സാധ്യമാണ്. ഒരു സർക്കാർ ഉദ്യോഗം നേടുന്നത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തയ്യാറെടുക്കാൻ അവസരമൊരുക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമാണ് പി എസ് സി ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം. ഇതിൽ നൽകിയിരിക്കുന്ന എൻക്വയറി നമ്പറുകളിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു സർക്കാർ ഉദ്യോഗം നേടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോയ്സാണ് പി എസ് സി എൽ ഡി ക്ലർക്ക്. അതിന് ഒരു വർഷത്തിലേറെ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സമയമുണ്ട്, അവസരമുണ്ട് എന്നതിനാൽ ഇന്ന് തന്നെ അതിനുവേണ്ട ഗ്രൗണ്ട് വർക്കുകൾ ആരംഭിക്കുക. താങ്ക് യു വെരി മച്ച്. Oh,